एवरी वण वेलकम टू एर्नेस्ट अकाडमी डेली क्विज़िन्टे तेर्ड डे क्वस्टन पेपर डिस्कशन नाम नोक क्वस्ट्यन्स नाम एर्नेस्ट अकाडमी फेसबुक पेज अप्लोड ओके लेट्स स्टार्ट क्विक्लाइम इज ए ऑप्शन ए प्रोडक्ट लेफ्ट इमीडिएटली आफ्टर द काल्सिनेशन ऑफ प्योर लाइमस्टोन ऑप्शन बी कार्बोनेट ऑफ लाइम ऑप्शन सी ऑक्साइड ऑफ लाइम ऑप्शन डी लाइम क्विकली ट्रीटेड विद वाटर അപ്പോൾ നമുക്ക് എന്താണ് ലൈം എങ്ങനെയാണ് ലൈം ഒബ്റ്റെയിൻ ചെയ്യുന്നത് അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആദ്യം നോക്കാം പി എസ് സിയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും എന്ന് നോക്കാം ലൈം റെപ്രസെൻസ് കാൽഷ്യം ഓക്സൈഡ് കാൽഷ്യം ഓക്സൈഡിനെയാണ് നമ്മൾ സിംപ്ലി ലൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് കാൽഷ്യം അതാണ് ലൈം എങ്ങനെയാണ് ലൈം ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ എന്താ ലൈം സ്റ്റോണിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലൈം കിട്ടുന്നു ഓക്സൈഡ്സ് ഓഫ് കാൽഷ്യം അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് കിട്ടുന്നു ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കാൽസിനേഷൻ കാൽസിനേഷൻ ഈസ് ഹീറ്റിംഗ് ഓഫ് ലൈം സ്റ്റോൺ ടു റെഡ്നസ് വിതൗട്ട് കോൺടാക്ട് വിത്ത് എയർ ഓർ ഇൻ ആബ്സെൻസ് ഓഫ് എയർ ഈ സെയിം ക്വസ്റ്റ്യൻ പി എസ് സിയിൽ അതേപോലെ ചോദിച്ചിട്ടുണ്ട് ഹീറ്റിംഗ് ഓഫ് ലൈം സ്റ്റോൺ ടു റെഡ്നസ് വിതൗട്ട് കോൺടാക്ട് വിത്ത് എയർ ഓർ ഇൻ ആബ്സെൻസ് ഓഫ് എയർ ഈസ് ഓപ്ഷൻ എ കാർബണേഷൻ ഓപ്ഷൻ ബി ഹൈഡ്രേഷൻ ഓപ്ഷൻ സി ബേണിംഗ് ഓപ്ഷൻ ഡി കാൽസിനേഷൻ എന്ന രീതിയിലായിരുന്നു ചോദിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ ഇത് പ്രത്യേകം നോക്കുക കാൽസിനേഷനുടെ ഡെഫിനിഷൻ ഹീറ്റിംഗ് ഓഫ് ലൈം സ്റ്റോൺ ടു റെഡ്നസ് വിതൗട്ട് കോൺടാക്ട് വിത്ത് എയറിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറയുന്നത് ആ കാൽസിനേഷൻ ലൈം സ്റ്റോണിനെ കാൽസിനേഷൻ ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ ലൈം എന്ന് പറയുന്നത് ഇനി രണ്ടാമത് എന്ന് പറയുന്നത് ഈ ലൈമിനെ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രോക്സൈഡ്സ് ഓഫ് കാൽഷ്യം കിട്ടുന്നു അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ പറയുന്നതാണ് ഹൈഡ്രേറ്റഡ് ലൈം അല്ലെങ്കിൽ സ്ലേക്കഡ് ലൈം ഈ പ്രോസസ്സിനെ പറയുന്നതാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം നമ്മൾ ഇവിടെ രണ്ട് പ്രോസസ്സാണ് നോക്കിയത് കാൽസിനേഷനും സ്ലേക്കിങ്ങും ഈ രണ്ട് ക്വസ്റ്റ്യനും പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളതാണ് സ്ലേക്കിംഗ് എന്താണ് പ്രോസസ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ക്വിക്ലൈം വിത്ത് വാട്ടർ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോഡക്റ്റിനെ നമ്മൾ പറയും സ്ലേക്കഡ് ലൈം ഓർ ഹൈഡ്രേറ്റഡ് ലൈം മറ്റൊരു ക്വസ്റ്റ്യൻ പി എസ് സിയിൽ ചോദിച്ചതാണ് സെറ്റിംഗ് ഓഫ് ക്വിക്ലൈം ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് വാട്ടർ ഓക്സിജൻ സൾഫർ ഡയോക്സൈഡ് എന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ അപ്പോൾ നോക്കുക സെറ്റിംഗ് ഓഫ് ക്വിക്ലൈം ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇനി മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ബൈ കാൽസിനേഷൻ ഓഫ് ലൈം സ്റ്റോൺ എന്തായിരുന്നു ലൈം ഇനി കാൽസിനേഷൻ ഓഫ് പ്യുർ ലൈം സ്റ്റോണിനെയാണ് ചെയ്യുന്നതെങ്കിൽ എന്താ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ക്യുക് ലൈം അല്ലെങ്കിൽ കോസ്റ്റിക് ലൈം നമ്മുടെ പ്യുർ ലൈം സ്റ്റോൺ പ്യുർ സി എ സി ഒ ത്രീയെ കാൽസിനേഷൻ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്യുക് ലൈം അതിൻ്റെ മറ്റൊരു പേരാണ് കോസ്റ്റിക് ലൈം ഈ രണ്ട് പേരും നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ബൈ സ്ലേക്കിംഗ് ഓഫ് ലൈം സ്ലേക്കിംഗ് ഓഫ് ലൈം മീൻസ് ലൈം വിത്ത് വാട്ടർ അപ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണ് സ്ലേക്കഡ് ലൈം ഓർ ഹൈഡ്രേറ്റഡ് ലൈം അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഈ പേരും പഠിച്ചു വയ്ക്കുക അതിനുശേഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ക്യുക് ലൈം കെയിം ഔട്ട് ഫ്രം കിലൻ കിലനിൽ നിന്നും നമുക്ക് കിട്ടുന്ന ലൈമിൻ്റെ പേരാണ് ലംബ് ലൈം ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈം വിച്ച് കണ്ടെയ്ൻസ് മെയിൻലി കാൽഷ്യം ഓക്സൈഡ് ആൻഡ് സ്ലേക്ക് വിത്ത് വാട്ടർ അതിൻ്റെ ആൻസർ ക്യുക് ലൈം ആണ് ഓപ്ഷനിൽ ഫാറ്റ് ലൈം എന്നും ഉണ്ടായിരുന്നു അതുമായിട്ട് മാറിപ്പോകരുത് ഫാറ്റ് ലൈം എന്ന് പറയുന്നത് ഹൈലി കാൽഷ്യം ഓക്സൈഡ് ഉള്ളതും 5% ഇമ്പ്യൂരിറ്റിയും ഉള്ളതിനെയാണ് നമ്മൾ ഫാറ്റ് ലൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാറ്റ് ലൈമിൻ്റെ മറ്റൊരു ലൈമാണ് വൈറ്റ് ലൈം അല്ലെങ്കിൽ പ്യുർ ലൈം എന്ന് പറയാം ഫാറ്റ് ലൈമിനെയും ക്യുക് ലൈമിനെയും കമ്പയർ ചെയ്യുമ്പോൾ ക്യുക് ലൈമിനാണ് വാട്ടറിനോട് കൂടുതൽ അഫിനിറ്റി ഉള്ളത് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കൂ ലൈം വിച്ച് കണ്ടെയ്ൻസ് മെയിൻലി കാൽഷ്യം ഓക്സൈഡ് ആൻഡ് സ്ലേക്സ് വിത്ത് വാട്ടർ എന്ന് പറയുമ്പോൾ മെയിൻലി കാൽഷ്യം ക്യുക് ലൈമിലാണ് നമ്മുടെ മെയിൻലി കാൽഷ്യം ഓക്സൈഡ് അതുപോലെ തന്നെ വാട്ടറിൽ അഫിനിറ്റി കൂടുതലും സ്ലേക്സ് വിത്ത് പെട്ടെന്ന് വാട്ടറിൽ സ്ലേക്കിൽ നടക്കുന്നതും അതുകൊണ്ടാണ് നമ്മൾ ക്യുക് ലൈം സെലക്ട് ചെയ്തത് പി എസ് സിയുടെ ആൻസർ ക്യുക് ലൈം ആണ് ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു പി എസ് സിയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരുന്നത് അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം എന്ന ടോപ്പിക്കിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ പി എസ് സിയിൽ ചോദിച്ചിട്ടിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ് ലൈം എന്താണ് കാൽസിനേഷൻ പ്രോസസ്സ്
കാൽസിനേഷൻ പ്രോസസ്സിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണ്? പ്യുർ ലൈം സ്റ്റോണിൽ കാൽസിനേഷൻ ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യൻ, എന്താണ് സ്ലേക്കിംഗ്? സ്ലേക്കിംഗ് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണ്? എങ്ങനെയാണ് ക്യുക്ക് ലൈം സെറ്റ് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ലംബ് ലൈം എന്താണ്, പിന്നെ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Quick lime is a product left immediately after the calcination of pure limestone, carbonate of lime, oxide of lime, lime quickly treated with water. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് എ ആണോ സി ആണോ എന്നാണ്. ആക്ച്വലി ക്യുക്ക് ലൈം എന്ന് പറയുന്നത് എന്താണ്? കാൽസിനേഷൻ ഓഫ് പ്യുർ ലൈം സ്റ്റോൺ. പ്യുർ ലൈം സ്റ്റോണെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. അപ്പോൾ ദ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. തെറ്റെഴുത് ഓപ്ഷൻ സി അല്ല. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ചെയിൻ സർവേയിങ് പെർപെൻഡിക്കുലർ ടു ചെയിൻ ലൈൻസ് ആർ സെറ്റ് ഔട്ട് ബൈ ഓപ്ഷൻ എ തിയോർലൈറ്റ്, ഓപ്ഷൻ ബി പ്രിസ്മാറ്റിക് കോമ്പസ്, ഓപ്ഷൻ സി ഡംബി ലെവൽ, ഓപ്ഷൻ ഡി ഓപ്റ്റിക്കൽ സ്ക്വയർ. ഇത് നമ്മുടെ സർവേയിങ് എന്ന സബ്ജക്റ്റിലെ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ഫോർ സെറ്റിംഗ് ഔട്ട് ട്രൈറ്റാങ്കിൾസ് എന്ന പോർഷനിൽ നിന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ റൈറ്റാങ്കിൾ സെറ്റ് ചെയ്യാൻ ഉള്ളതെന്ന് നോക്കാം. ക്രോസ് സ്റ്റാഫും ഒപ്റ്റിക്കൽ സ്ക്വയറുമാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ക്രോസ് സ്റ്റാഫ് മൂന്ന് ടൈപ്സ് ഓഫ് ക്രോസ് സ്റ്റാഫ് ഉണ്ട്. ഓപ്പൺ ക്രോസ് സ്റ്റാഫ്, ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്, അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ്. അതിൽ ഓപ്പൺ ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മൾ 90 ഡിഗ്രി എടുക്കാൻ യൂസ് ചെയ്യും. എന്നാൽ ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് ബോത്ത് 45 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഏത് ആംഗിൾ വേണോ എടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ 45 ഡിഗ്രി എടുക്കാൻ പറ്റുന്ന ക്രോസ് സ്റ്റാഫ് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ബോത്ത് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് ആൻഡ് അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഈ ക്രോസ് സ്റ്റാഫ്സിൽ മോർ ആക്യുറേറ്റ് ക്രോസ് സ്റ്റാഫ് ഏതെന്ന് ചോദിച്ചാൽ ഓപ്പൺ ക്രോസ് സ്റ്റാഫാണ് മോർ ആക്യുറേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ക്രോസ് സ്റ്റാഫും ഒപ്റ്റിക്കൽ സ്ക്വയറും കമ്പയർ ചെയ്യുമ്പോൾ മോർ ആക്യുറേറ്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ്. മോർ ആക്യുറേറ്റ് ടൈപ്പ് ഓഫ് ക്രോസ് സ്റ്റാഫ് ഇത് ചോദിച്ചിട്ടുള്ളതാണ്, നോട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ചെയിൻ സർവേയിങ് പെർപെൻഡിക്കുലർ ടു ചെയിൻ ലൈൻസ് ആർ സെറ്റ് ഔട്ട് ബൈ, എങ്ങനെയാണ് റൈറ്റ് ആംഗിൾസ് സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്? ഏതാണ്? തിയോൺലൈറ്റ് അല്ല, പ്രിസ്മാറ്റിക് കോമ്പസ് അല്ല, ഡംബി ലെവൽ അല്ല, അത് ക്ലിയർ ആണ്. പിന്നെ ഓപ്ഷൻ എന്താണ്? ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഹൊറൈസൺ ഗ്ലാസ് ഇൻ ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ ഈസ്. ഓപ്ഷൻ എ ഹാഫ് സിൽവേർഡ് ആൻഡ് ഹാഫ് അൺസിൽവേർഡ്, ഓപ്ഷൻ ബി ഹോളി അൺസിൽവേർഡ്, ഓപ്ഷൻ സി 1/4 സിൽവേർഡ് ആൻഡ് 3/4 അൺസിൽവേർഡ്, ഓപ്ഷൻ ഡി ഹോളി സിൽവേർഡ്. ഓക്കെ, നമുക്ക് ഒപ്റ്റിക്കൽ സ്ക്വയറിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. മറ്റ് റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലൈൻ റേഞ്ചർ, ബോക്സ് സെക്സ്റ്റൻ്റ്, അതുപോലെ പ്രിസ്മാറ്റിക് കോമ്പസ്, പിന്നെ ഒപ്റ്റിക്കൽ സ്ക്വയറും. അത് നോട്ട് ചെയ്യാം. അതിനുശേഷം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഒപ്റ്റിക്കൽ സ്ക്വയറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഡബിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ, രണ്ടും ഓപ്ഷനിൽ തന്നാൽ ദ ബെസ്റ്റ് ആൻസർ ഡബിൾ റിഫ്ലക്ഷൻ. റീസെൻ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈനൽ ആൻസർക്ക് ഡബിൾ റിഫ്ലക്ഷൻ എന്നാണ് വരുന്നത്. ഡബിൾ റിഫ്ലക്ഷൻ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ റിഫ്ലക്ഷൻ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇനി ഒപ്റ്റിക്കൽ സ്ക്വയർ ഈസ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് ഔട്ട് ഷോർട്ട് ഓഫ്സെറ്റ്, ലോങ് ഓഫ്സെറ്റ്, ഒബ്ലിക് ഓഫ്സെറ്റ് എന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ലോങ് ഓഫ്സെറ്റ് ആണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സ്ക്വയറിൽ നമുക്ക് രണ്ട് മിറേഴ്സ് ആണുള്ളത്. ഫിഗർ കാണാൻ പറ്റുമോ അറിയില്ല. എനിവേ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് ഞാൻ പറയുന്നില്ല. ഒപ്റ്റിക്കൽ സ്ക്വയറിൽ രണ്ട് മിറർ ആണുള്ള. ഇവിടെ ഒരു ഹൊറൈസൺ മിറർ, അതായത് ഹൊറിസോണ്ടൽ സൈറ്റിൽ, ഹൊറിസോണ്ടൽ സൈറ്റിൽ ഒരു ഹൊറൈസൺ മിററും അതുപോലെ വെർട്ടിക്കൽ സൈറ്റ്, വെർട്ടിക്കൽ ആക്സിസായ ഇൻഡെക്സ് സൈറ്റ് എന്ന് പറയും. ഇൻഡെക്സ് സൈറ്റിൽ ഇൻഡെക്സ് മിററുമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹൊറൈസൺ ഗ്ലാസ്, ഇൻഡെക്സ് ഗ്ലാസ്. ഈ ഹൊറൈസൺ ഗ്ലാസും ഇൻഡെക്സ് ഗ്ലാസും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 45 ഡിഗ്രിയാണ് ആംഗിൾ ബിറ്റ്വീൻ ടു മിറേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഇത് ഹൊറൈസൺ സൈറ്റെന്നും ഇത് ഇൻഡെക്സ് സൈറ്റെന്നും. ആ രണ്ട് സൈറ്റ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡെക്സ് സൈറ്റും ഇൻഡെക്സ് മിററും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ്. 105 ഡിഗ്രി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഹൊറൈസൺ മിററും ഹൊറൈസൺ സൈറ്റും തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി. അതാണ് ഈ ഫിഗറിൽ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള എല്ലാ ആൻസറും
ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കത് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ടു മിറേഴ്സ്, ഏതൊക്കെ മിറേഴ്സാണ്? ഹൊറൈസൺ മിറർ ആൻഡ് ഇൻഡെക്സ് മിറർ, അല്ലെങ്കിൽ ഹൊറൈസൺ ഗ്ലാസ് ആൻഡ് ഇൻഡെക്സ് ഗ്ലാസ്. രണ്ട് സൈറ്റ് എന്ന് പറയുന്നത് ഹൊറൈസൺ സൈറ്റ്, ഇൻഡെക്സ് സൈറ്റ്. ആംഗിൾ ബിറ്റ്വീൻ ഹൊറൈസൺ മിറർ ആൻഡ് ഇൻഡെക്സ് മിറർ 45 degrees, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആംഗിൾ ബിറ്റ്വീൻ സൈറ്റ് എന്ന് പറയുന്നത് 90 degrees. ഇത് വെച്ചുകൊണ്ട് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെൻറ്റൻസ് ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, ആംഗിൾ ബിറ്റ്വീൻ ദ ഫസ്റ്റ് ഇൻസിഡൻറ്റ് റേ ആൻഡ് ലാസ്റ്റ് റിഫ്ലക്റ്റഡ് റേ ഈസ് ട്വൈസ് ആംഗിൾ ബിറ്റ്വീൻ ടു മിറേഴ്സ്, അല്ലേ? ഈ 90 degrees എന്ന് പറയുന്ന 45 degrees ട്വൈസ് അല്ലേ? അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ റേസ് എന്ന് പറയുന്ന ഈ സൈറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറയുന്നത് ട്വൈസ് ആംഗിൾ ബിറ്റ്വീൻ ഹൊറൈസൺ മിറർ ആൻഡ് ഹൊറൈസൺ സൈറ്റ് എന്ന് പറയുന്നത് 120 degrees. അതുപോലെ ആംഗിൾ ബിറ്റ്വീൻ ഇൻഡെക്സ് മിറർ ആൻഡ് ഇൻഡെക്സ് സൈറ്റ് എന്ന് പറയുന്നത് 105 degrees. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹൊറൈസൺ മിറർ എന്ന് പറഞ്ഞാൽ ഹാഫ് അൺസിൽവേർഡ് ആൻഡ് ഹാഫ് സിൽവേർഡ്. ഇനി ഇൻഡെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഹോളി സിൽവേർഡ് അല്ലെങ്കിൽ ഫുള്ളി സിൽവേർഡ് എന്ന് പറയാം. ഇതിൽ തെറ്റിപ്പോകാം, അപ്പോൾ ഒരു ട്രിക്കായിട്ട് ഓർത്ത് വയ്ക്കൂ. HHH ഹൊറൈസൺ മിറർ ഹാഫ് സിൽവേർഡ് ഹാഫ് അൺസിൽവേർഡ്, ഇൻഡെക്സ് മിറർ ആണെങ്കിൽ ഹോളി സിൽവേർഡ്. ഇത്രയും ക്വസ്റ്റ്യനാണ് ഒപ്റ്റിക്കൽ സ്ക്വയറിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒപ്റ്റിക്കൽ സ്ക്വയർ ഒരു റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒപ്റ്റിക്കൽ സ്ക്വയറിൻ്റെ പ്രിൻസിപ്പിൾ, ദെൻ ഒപ്റ്റിക്കൽ സ്ക്വയർ യൂസ് ചെയ്യുന്നത് ലോങ് ഓഫ്സെറ്റ് സെറ്റ് ഔട്ട് ചെയ്യാനാണ്. അതിനുശേഷം ചോദിച്ചത് ഒപ്റ്റിക്കൽ സ്ക്വയറിൻ്റെ രണ്ട് സൈറ്റ് തമ്മിലുള്ള ആംഗിളും രണ്ട് മിററ് തമ്മിലുള്ള ആംഗിളുമാണ്. പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾ, ആഫ്റ്റർ ദാറ്റ് ഹൊറൈസൺ സൈറ്റും ഹൊറൈസൺ മിററും തമ്മിലുള്ള ആംഗിളും ഇൻഡെക്സ് മിററും ഇൻഡെക്സ് സൈറ്റും തമ്മിലുള്ള ആംഗിളും, പിന്നെ എന്താണ് ഇൻഡെക്സ് മിററും എങ്ങനെയാണ് ഫുള്ളി സിൽവേർഡ് ആണോ ഹോളി സിൽവേർഡ് ആണോ അല്ലെങ്കിൽ ഹാഫ് സിൽവേർഡ് ആണോ ഹാഫ് അൺസിൽവേർഡ് ആണോ എന്ന രീതിയിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആ മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൊറൈസൺ ഗ്ലാസ് ഇൻ ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ ഈസ് എന്താണ് HH ഹാഫ് സിൽവേർഡ് ആൻഡ് ഹാഫ് അൺസിൽവേർഡ്. ഹോളി അൺസിൽവേർഡ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല, ഹോളി സിൽവേർഡ് ആണെങ്കിൽ എന്താണ് നമ്മുടെ ഇൻഡെക്സ് ഗ്ലാസ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഓൾ.